ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഓഡിയോ വീഡിയോ ആണ്, അതായത് ഓഡിയോ ക്ലാസ്സാണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് നമ്മൾ എഴുതി കാണിക്കുന്നില്ല, ഓൺലി സംസാരം മാത്രമാണ്. അപ്പോൾ കേട്ട് പഠിക്കാൻ ഉപകരിക്കും. അപ്പോൾ നമുക്ക് ഒരു ഈ ഒരു വീഡിയോയിലോട്ട് കടക്കാം. ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെടുന്നത് ആരാണ്? ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെടുന്നത് സരോജിനി നായിഡു ആണ്. ഇന്ത്യയുടെ ആദ്യത്തെ പ്രസിഡൻ്റ് ആരാണ്? ഇന്ത്യയുടെ ആദ്യത്തെ പ്രസിഡൻ്റ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഇന്ത്യയുടെ ആദ്യത്തെ നോബൽ പ്രൈസ് ജേതാവ്? ഇന്ത്യയുടെ ആദ്യത്തെയാണ് നോബൽ പ്രൈസ് ജേതാവാണ് ടാഗോർ. ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്നതാണ് സർദാർ വല്ലഭായ് പട്ടേൽ. ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ സർദാർ വല്ലഭായ് പട്ടേൽ. ഇന്ത്യയുടെ മിസൈൽ സാങ്കേതിക വിദ്യയുടെ പിതാവ് ആരാണ്? ഇന്ത്യയുടെ മിസൈൽ സാങ്കേതിക വിദ്യയുടെ പിതാവാണ് APJ അബ്ദുൽ കലാം. ഇന്ത്യയുടെ പാൽക്കാരൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ഇന്ത്യയുടെ പാൽക്കാരനാണ് വർഗീസ് കുര്യൻ. അപ്പോൾ ഇന്ത്യയിൽ ആദ്യമായി പൊതുതെരഞ്ഞെടുപ്പ് നടന്നത് എപ്പോഴാണ്? 1952. ഉദയസൂര്യൻ്റെ നാട് ജപ്പാൻ ആണ്. ഇനി മാധവിക്കുട്ടി എന്ന തൂലികാനാമം സ്വീകരിച്ചത് ആരാണ്? കമലാ സുരയ്യ. അപ്പോൾ ഇന്ത്യയുടെ വാനമ്പാടി ആരാണ്? സരോജിനി നായിഡു. ആദ്യത്തെ പ്രസിഡൻ്റ് രാജേന്ദ്ര പ്രസാദ്. ഇന്ത്യയുടെ ആദ്യത്തെ നോബൽ പ്രൈസ് ജേതാവാണ് ടാഗോർ. ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ വല്ലഭായ് പട്ടേൽ. മിസൈൽ സാങ്കേതിക വിദ്യ APJ അബ്ദുൽ കലാം. പാൽക്കാരൻ വർഗീസ് കുര്യൻ. പൊതുതെരഞ്ഞെടുപ്പ് 52 1952. ഉദയസൂര്യൻ്റെ നാട് ജപ്പാനാണ്. മാധവിക്കുട്ടി എന്ന തൂലികാനാമം സ്വീകരിച്ച അവരുടെ ശരിയായ പേര് കമലാ സുരയ്യ. അടുത്തത് നാണയ പഠന ശാസ്ത്രം, അറിയപ്പെടുന്നത് ന്യൂമിസ്മാറ്റിക്സ് എന്നാണ്. നാണയ പഠനം, ന്യൂമിസ്മാറ്റിക്. ഏകദിന ക്രിക്കറ്റ് ചരിത്രത്തിൽ ലോകത്തിലാദ്യമായി സെഞ്ചുറി നേടിയ കളിക്കാരനാണ് സച്ചിൻ. 1975 അടിയന്തരാവസ്ഥ പ്രഖ്യാപനത്തിൽ ഒപ്പുവച്ച രാഷ്ട്രപതി ആരാണ്? ഫക്രുദ്ദീൻ അലി അഹമ്മദ് ആണ്. 75 അടിയന്തരാവസ്ഥയിൽ ഒപ്പുവച്ചതാണ് ഫക്രുദ്ദീൻ അലി അഹമ്മദ്. അധ്യാപക ദിനമായി ആചരിക്കുന്നത് ആരുടെ ജന്മദിനമാണ്? ഡോക്ടർ എസ് രാധാകൃഷ്ണൻ്റെതാണ്. യേശുവിൻ്റെ ജന്മസ്ഥലം എന്ന് പറയുന്നത് ബത്ലഹേം. ജനഗണമന രചിച്ചതാരാണ്? ടാഗോർ. കൊട്ടാരങ്ങളുടെ നഗരം കൊൽക്കത്ത. ലോകത്തിൻ്റെ പാൽക്കിണ്ണം എന്നറിയപ്പെടുന്നത് ക്യൂബ. കേരളത്തിൽ അനുവദിച്ചിട്ടുള്ള തീവണ്ടി കോച്ച് ഫാക്ടറി പാലക്കാട് ജില്ലയിലെ കഞ്ചിക്കോട് ആണ്. അപ്പോൾ ഒന്നും കൂടെ പറയാം, നാണയ പഠനം ന്യൂമിസ്മാറ്റിക്സ്. 1975 അടിയന്തരാവസ്ഥ പ്രഖ്യാപനത്തിൽ ഒപ്പുവച്ച രാഷ്ട്രപതി ആരാണ്? ഫക്രുദ്ദീൻ അലി അഹമ്മദ് ആണ്. 75 അടിയന്തരാവസ്ഥയാണ്. അപ്പോൾ അധ്യാപകനായി ആചരിക്കുന്നത് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ്റെ ജന്മദിനമാണ്. അധ്യാപക ദിനം ഡോക്ടർ എസ് രാധാകൃഷ്ണൻ്റെ ജന്മദിനമാണ്. അടുത്തത് യേശുവിൻ്റെ ജന്മസ്ഥലമാണ് ബത്ലഹേം. ഇനി ജനഗണമന രചിച്ചതാരാണ്? ടാഗോറാണ്. കൊട്ടാരങ്ങളുടെ നഗരം എന്നറിയപ്പെടുന്നത് കൊൽക്കത്ത. ലോകത്തിൻ്റെ പഞ്ചസാര കിണ്ണം ക്യൂബ. കേരളത്തിൽ അനുവദിച്ച തീവണ്ടി കോച്ച് ഫാക്ടറികൾ എന്ന് പറയുന്നത് എന്താണ്? കഞ്ചിക്കോട്. ഗാന്ധിജി ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിരുന്നില്ല, കാരണം അദ്ദേഹം അന്ന് ജനിച്ചിരുന്നില്ല. അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്ന ആരാണ്? ഖാൻ അബ്ദുൽ ഖാഫർഖാനാണ്. അറബിക്കടലിൻ്റെ റാണി എന്നറിയപ്പെടുന്നത് എന്താണ്? കൊച്ചിയാണ്. ബാബറി മസ്ജിദ് തകർക്കപ്പെട്ട സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കുന്നത് ലിബറാൻ കമ്മീഷൻ ആണ്. കേരളത്തിൽ ക്ഷേത്രപ്രവേശന വിളംബരം പ്രഖ്യാപിച്ച ഭരണാധികാരിയാണ് ശ്രീ ചിത്തിര തിരുനാൾ. കേരളപ്പിറവി ദിനം 1956 നവംബർ 1 വെള്ളക്കാരൻ്റെ ശവകുടീരം എന്നറിയപ്പെടുന്നത് ആഫ്രിക്കയിലെ ഗിനിയ തീരമാണ്. അപ്പം ഒന്നും കൂടെ, ഗാന്ധിജി ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിരുന്നില്ല, കാരണം അദ്ദേഹം അന്ന് ജനിച്ചിരുന്നില്ല. അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നതാണ് ഖാൻ അബ്ദുൽ ഖാഫർഖാൻ. അറബിക്കടലിൻ്റെ റാണിയാണ് കൊച്ചി. ബാബറി മസ്ജിദ് തകർക്കപ്പെട്ട സംഭവത്തെക്കുറിച്ച് അന്വേഷിച്ച കമ്മീഷൻ ലിബറാൻ കമ്മീഷൻ. കേരളത്തിൽ ക്ഷേത്രപ്രവേശന വിളംബരം പ്രഖ്യാപിച്ച ഭരണാധികാരിയാണ് ശ്രീ ചിത്തിര തിരുനാൾ. കേരളപ്പിറവി ദിനം 1956 നവംബർ 1 വെള്ളക്കാരൻ്റെ ശവകുടീരം എന്നറിയപ്പെടുന്നത് എന്താണ്? ആഫ്രിക്കയിലെ ഗിനിയ തീരം ആണ്. ഇനി ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എഴുതി തയ്യാറാക്കിയതാരാണ്? ജവഹർലാൽ നെഹ്റു. സരൺദ്വീപ് ശ്രീലങ്കയിലാണ്. വസ്തുക്കൾക്ക് ഏറ്റവും കൂടുതൽ ഭാരം അനുഭവപ്പെടുന്നത് വ്യാഴത്തിലാണ്. ഇനി MTNL മൊബൈൽ ഫോൺ സർവീസ് പറയുന്നത് ഡോൾഫിൻ. ലോകത്തിന് ഏറ്റവും നീളം കൂടിയ റെയിൽവേ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ഖൊരക്പൂർ. ജലത്തിന് ഏറ്റവും സാന്ദ്രത കൂടുതലുള്ളത് 4 ഡിഗ്രി സെൽഷ്യസിൽ ആണ്.
അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എഴുതി തയ്യാറാക്കിയത് ജവഹർലാൽ നെഹ്റു. സരൺദ്വീപ്, ശ്രീലങ്ക. വസ്തുക്കൾക്ക് ഏറ്റവും കൂടുതൽ ഭാരം അനുഭവപ്പെടുന്നത് വ്യാഴം. MTNL മൊബൈൽ സർവീസ് ഡോൾഫിൻ എന്നാണ് അറിയപ്പെടുന്നത്. ലോകത്തിലേറ്റവും നീളം കൂടിയ റെയിൽവേ പ്ലാറ്റ്ഫോമാണ് ഖരഗ്പൂർ. ജലത്തിനേറ്റവും സാന്ദ്രത കൂടിയ ഊഷ്മാവ് എന്ന് പറയുന്നത് 4 ഡിഗ്രി സെൽഷ്യസ് ആണ്.